പിതാവിൻ്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ടല്ലേ ദൈവ ദർശനിധിയിലെ ആധ്യാത്മികമായ ആസ്തി അനുദിനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയാം അതിനാണ് ഒരു ദൈവ പിടിപാടുണ്ടെന്ന് പറയണേ ഇപ്പൊ ഈശോ തന്നെ ഈശോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറഞ്ഞോണ്ടല്ലേ പ്രാർത്ഥിക്കണത് പിതാവേ അങ്ങെൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാനങ്ങ നന്ദി പറയുന്നു അപ്പോഴ് നമ്മൾ സ്തുതിപ്പ് യാചന സമർപ്പണം അവസാനമല്ലേ നന്ദി പറയണേ പക്ഷേ നന്ദി ആദ്യമേ തുടങ്ങും അതങ്ങനെ നേരെ തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് അപ്പായിലുള്ള ആത്മബന്ധുവാണ് ഒരു പിടിപാടാണ് ഇത് നമ്മൾക്കും അതുപോലെ ദൈവ ദുരുസന്നിധിയിൽ യാചന പ്രാർത്ഥനയ്ക്ക് പോലെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും ഇപ്പോൾ കല്യാണമായാലും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയായാലും സ്ഥലം വിൽക്കണ വിഷയമായാലും എന്ത് വിഷയമായാലും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ ഈ കൗൺസിലിങ്ങിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പേര് സങ്കടത്തോടെ അവിടെ എക്സ്ട്രാ ഡ്യൂട്ടി പറയും ഈ എക്സ്ട്രാ ഡ്യൂട്ടി പറയുമ്പോഴൊക്കെ വചനം കവർത്തി വെച്ച് നമ്മൾ വിശ്വപ്രമാണൻ ചെല്ലി കർത്താവിൻ്റെ തിരുമസം എന്താണെന്ന് നോക്കുമ്പോഴൊക്കെ പലപ്പോഴും എക്സ്ട്രാ ഡ്യൂട്ടി കടമ പോര ദൈവം നൽകുന്നതായിട്ടാണ് വരുന്നത് എന്താ കാര്യമാണത് അതായത് ഈ മക്കൾ എന്ന രീതിയിൽ അവകാശികളും പക്ഷേ ചില സമയത്ത് ദൈവ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവർ പരാതിയോട് ചെയ്യാം പരിഭവത്തോട് ചെയ്യാം മുറു ബൈബിളിൻ്റെ ഭാഷയെ പറഞ്ഞാൽ മുറുമുറുത്തോണ്ട് ചെയ്യാം അങ്ങനെയല്ല ചില ആൾക്കാർ മൗനമായിട്ട് ചെയ്യും ഈ മൗനമായിട്ട് ചെയ്യണ ആൾക്കാരാണ് അതിൻ്റെ അത് തലപ്പെട്ട ആൾക്കാരെ ഈശോയും അമ്മയും തന്നെയാണ് ഈശോനെക്കുറിച്ച് ഞാൻ എഴുന്നൂറ് കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞ കർത്താവിൻ്റെ ദാസനാണ് അവനെന്ന് പറഞ്ഞു കാര്യം എന്താ അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ചെയ്യണത് പക്ഷേ തർക്കമില്ലാതെ ബഹളമില്ലാതെ ഐ സി അമ്പത്തി മൂന്ന് എൻ്റെ ഏഴ് അനുസരിച്ചുകൊണ്ട് അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയില്ല പരിശുദ്ധ അമ്മയിലേക്ക് വന്നപ്പോഴും അപ്പായുമായിട്ട് ആത്മബന്ധത്തിൽ വരുന്ന എല്ലാവർക്കും എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടും മക്കൾക്ക് അനുഗ്രഹങ്ങളാണ് കിട്ടണം പലപ്പോഴും അതായത് ഇപ്പം അമ്മയോട് തന്നെ പരിശുദ്ധാത്മ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് പരിശുദ്ധാത്മ വരുമെന്ന് ഇതെങ്ങനെ സംഭവിക്കും എനിക്ക് ഈ ഇതിനെ ഞാനെങ്ങനെ ഈ വലിയ ഉത്തരവാദിത്തങ്ങളും ഭാരവും ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നീ ഒറ്റക്കെടുക്കേണ്ട കാര്യമില്ല പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും എല്ലാ കാര്യങ്ങൾക്കും നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞതല്ല ആത്മാവിനും നിറവുടി എലിസബത്ത് പറഞ്ഞില്ലേ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പരിശുദ്ധാമെന്ന് നിറഞ്ഞു പറഞ്ഞല്ലേ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് എലിസബത്ത് പരശുദ്ധാത്മ നിറഞ്ഞ് പറഞ്ഞതുപോലെ തന്നെയാണ് പരശുദ്ധ അമ്മയും പരശുദ്ധാത്മാ നിറഞ്ഞു പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ദാസ്യം അങ്ങടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് അപ്പോൾ കർത്താവിൻ്റെ ദാസ്യമായപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി വന്നു വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ല പൂർണ്ണഗർഭിണി ആയപ്പോൾ തന്നെ നാട് വിട്ടു പോകേണ്ടി വന്നു ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചോദിച്ചിട്ടും ആരും ഒരു അഭയം കൊടുത്തില്ല വഴിയരികി പ്രസവിക്കേണ്ടി വന്നു എക്സ്ട്രാ ഡ്യൂട്ടി വന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും അമ്മ പക്ഷേ ഒരു അക്ഷരം മിണ്ടത്തില്ല ഈശോൻ്റെ അതേ പകർപ്പ് തന്നെയാണ് എന്താണ് എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവൾ അപ്പോഴും ദാസിയായി നിന്നു വന്നെൻ്റെ അർത്ഥം എൻ്റെ ദൈവത്തിലെ എന്തെങ്കിലും വിഷയങ്ങൾ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അമിതമായി ചെയ്യേണ്ടി വന്നാൽ പെറുപെറുപ്പില്ലാതെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളും ദൈവത്തിൻ്റെ ദാസനാവും അല്ലെങ്കിൽ ദാസിയാകും ഞാൻ ചില സമയത്ത് ഓർക്കും അമ്മ മാതാവിനെ ഞാൻ നേരെ കണ്ടാളാണ് ഒറ്റ മീറ്ററിൻ്റെ അടുത്ത് അടുത്ത് കണ്ടാള ഞാൻ ചില സമയത്ത് ഓർക്കും എന്ത് യോഗ്യതയാണ് അമ്മയെ കാണാനുണ്ടായതെന്ന് പക്ഷെ ഞാൻ പറയുന്നൊരു യോഗ്യത നിങ്ങൾക്ക് യോഗ്യതയാണെന്ന് തോന്നുന്നില്ല എങ്കിൽ ഞാൻ ഈ ജനത്തിൻ്റെ കാര്യത്തിൽ വളരെ ആദ്യകാലം പോലെ അമ്മയെ കാണുന്നു മുമ്പും കൃപാസനം ധ്യാനകേന്ദ്രം തുടങ്ങുന്നുമ്പം ജനത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഇഷ്ടതയുള്ള ആളായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കടലൊക്കെ കയറുമ്പോൾ ഞാൻ കടലോരത്തൊരു ഇടവകളാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയും ഉടനെ ക്യാമ്പ് തുടങ്ങുകയും ചെയ്യും ഒരു പ്രാവശ്യം ഞാൻ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി ഈ കഞ്ഞിവെപ്പ് തുടങ്ങി ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ വേറെ ക്യാമ്പ് തുടങ്ങി വില്ലേജ് ഓഫീസറൊക്കെ വരുന്ന മുമ്പ് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം കാര്യം വില്ലേജ് ഓഫീസിൽ വന്നിട്ട് ആഹാരം കഴിച്ചാൽ മതി പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ അരി സംഘടിപ്പിച്ചു അവന് വിറക് സംഘടിപ്പിച്ചു ഞാൻ ഒരു ദിവസം വിറക് എൻ്റെ കൂടെ പലർക്കും പല സ്ഥലങ്ങളിലേക്ക് ഒരു സഹപ്രവർത്തനം വിട്ടെങ്കിലും വിറക് എടുക്കാൻ ആരെയും വിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഞാൻ തന്നെ വിറക് എടുത്തുകൊണ്ട് വന്നൊരു സമയമുണ്ട് പക്ഷേ വിറക് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലല്ലായിരുന്നു വിറകിൻ്റെ ഭാരം പക്ഷേ അതല്ല എൻ്റെ ലോഹം മുഴുവനും അഴുക്കായിപ്പോയിരുന്നു വിറക് റബ്ബർ വരെ വിറകിൻ്റെ കറയും അഴുക്കും കീലൊക്കെ പിടിച്ച് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി ഉടുപ്പ് ചേഞ്ച് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പിന്നെ ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായ വെള്ള ലോഹം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ അന്ന് ചേഞ്ച് ആ ഉടുപ്പ് എത്ര എൺപത്തിയു എട്ടിൽ മറ്റേ പക്ഷെ പിന്നീട് ഒക്കെ മനസ്സിലായി കർത്താവ് ചേഞ്ച് ചെയ്യിച്ചതാണെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം പിന്നീട് വന്ന മിഷൻസ് എല്ലാം മിഷൻ തന്നെ ചെയ്ഞ്ച് ചെയ്തു പോയി ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും വളരെ സൂക്ഷ്മതയോട് ദൈവം നിരീക്ഷിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് ചിലപ്പോൾ അഞ്ച് കൊല്ലവും ആറ് കൊല്ലമൊക്കെ സ്വന്തം അമ്മായിമ്മമാരെയൊക്കെ കിടക്കയില് അവരുടെ മലമൂത്രങ്ങളൊക്കെ എടുത്തും അവരെ ശുശ്രൂഷിക്കുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ മരുമക്കളുണ്ട് അവരൊക്കെ അത് ചെയ്യുമ്പോൾ ഇതെങ്ങാനും ഈ ഒരു ചത്താ മതി എന്ന് നമ്മൾ ചിന്തിച്ച് പോയാൽ അപ്പോൾ തന്നെ നമ്മൾ വിശ്വാസത്തിൻ്റെ സന്ധ്യതയാവും പക്ഷേ ദൈവമേ എനിക്ക് ശക്തി തരണമേ എന്നെ അങ്ങുടെ ദാസ്യാക്കണമേ എന്നെ അങ്ങോട്ടുടെ ദാസനാക്കണമേ ചിലപ്പോൾ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞ് നോക്കത്തില്ലേ ഇരിക്കും ഒരു മരുമകളായിരിക്കും ചിലപ്പോൾ തിരിഞ്ഞ് നോക്കണത് അവർക്ക് അതിനുള്ള മനസ്സുണ്ട് കൃപയുണ്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ആസ്തി മേടിച്ചാൽ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് മരിക്കാൻ പോലും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിത്യതയിൽ ചെന്നാലും കർത്താവിൻ്റെ ഈ ആർജിച്ചിടത്തുള്ള ആസ്തികൾ നമ്മൾ വലിയ മഹാ തേജസ്സോടെ കർത്താവിനെ അറിഞ്ഞനുഭവിച്ച് സന്തോഷിച്ച് നിത്യത ആഘോഷിക്കാൻ പറ്റുമോ ദാസനായി കഴിഞ്ഞാൽ ഉണ്ടാകും നിത്യതയുടെ ആഘോഷമാണ് ദാസൻ്റെയും ദാസിയുടെയും ഏറ്റവും വലിയ കാര്യം ഈശോ പറഞ്ഞില്ലേ ഞാൻ ചില കാര്യങ്ങൾ ഇപ്പം ദൈവം ചെയ്യണമെന്നൊക്കെ മനസ്സിലാവത്തില്ല പത്ത് ദിവസത്തിൻ്റെ കഴുകാൻ നേരത്തെ അതല്ലേ പറഞ്ഞത് ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകത്തില്ല പിന്നീട് മനസ്സിലാവും ഈശോയുമായിട്ടുള്ള എല്ലാ കാര്യവും ഈ ഒന്നം പതിമൂന്ന് ഏഴ് അനുസരിച്ച് കൊണ്ട് പിന്നീട് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് എക്സ്ട്രാ ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി മറ്റോ ചെയ്തതിനേക്കാൾ അമിത ഭാരം അമിത ഉത്തരവാദിത്വം അത് അമിത ഉത്തരവാദിത്വം എടുത്ത അമ്മ അമിത ഉത്തരവാദിത്വം എടുത്ത ഈശോ അവരെല്ലാം ഇന്ന് മഹത് ഗിരണി ചൂടിയിരിക്കുന്നത് ഈ അമിത ഉത്തരത്തിൻ്റെ പേരിൽ ദാസനെന്ന രീതിയിൽ അവർക്ക് നിൽക്കാത്ത നിർത്താത്ത വലിയ കൃപയിൽ അഭിഷേകം ചെയ്ത പോലെ അവരുടെ നാമത്തിൽ സഹിക്കുമ്പോഴും അവിടെ നാമത്തിൽ ശുശ്രൂഷിക്കുമ്പോഴും ദൈവവും നമ്മളെയും അതേ കൃപയെ പങ്കാളിത്തകളാക്കും പങ്കുകളാക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓരോ സാക്ഷ്യവും ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ നിറക്കുകയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ബോധ്യമാണ് നമ്മളെയും സാക്ഷിയാക്കി മാറ്റുന്നത് നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം എൻ്റെ പേര് ഗീതു എൻ്റെ ഭർത്താവിൻ്റെ പേര് അനിൽ ഞങ്ങൾ ചെല്ലാനത്തുനിന്ന് വരുവാണ് ഇത് ഞങ്ങളുടെ മോനാണ് ഇമ്മാനുവൽ ബെൻ ആൻ്റണി മോനെ സുഖമില്ലാതിരുന്ന മൂന്ന് മാസമായപ്പോഴേക്കും സ്കാനിങ്ങിലാണ് മോൻ്റെ തല തൊട്ട് ഉപ്പൂറ്റ് വരെ നീർക്കെട്ട് വെള്ളം കെട്ടിക്കിടക്കുവാണെന്ന് പറഞ്ഞത് പല ആറ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മോനെ കിട്ടൂലെന്നാണ് പറഞ്ഞത് കിട്ടിയാലും ഒന്നര മണിക്കൂറിനപ്പുറത്തേക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന അച്ഛനെ കണ്ടപ്പോഴേക്കും അച്ഛമ്മനും നിനക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവില്ല നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോഴേക്കും അവിടെ നിന്നും പറഞ്ഞത് രണ്ടുപേരെയും കിട്ടാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ല എന്നാണ് യൂ ഒന്നെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ടി വരും അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത് ഡെലിവറിക്ക് മൂന്ന് ദിവസം മുന്നേയുള്ള ഉള്ള എം ആർ ഐ സ്കാനിങ്ങിൽ കാണിച്ചത് മോൻ്റെ തല ഭയങ്കര വലുതാണ് കൈമുട്ടും കാൽമുട്ടും ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മോൻ ജനിച്ചപ്പോഴേക്കും മോൻ ഒരു കുഴപ്പമില്ല വയറ്റിൽ കുറച്ച് നീർക്കെട്ട് വെള്ളം മാത്രമേ കെട്ടിക്കിടക്കുന്നു എന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അത് വലുതാകുന്നതനുസരിച്ച് അത് താനേ പൊയ്ക്കോളും എന്നാണ് പറഞ്ഞത് ഇപ്പം മോൻ ഒരു കുഴപ്പവും ഇല്ല ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി